ബിസ്മില്ല അലഹദില്ല വസ്ല മാല റസോലില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമു അലൈക്കും വാർഹമത്തുല്ലാഹി വാത്തു നമ്മുടെ ജീവിതത്തിൽ സമ്പത്തില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല ഏത് മാർഗത്തിലും ഇടപെടുമ്പോൾ നമുക്ക് ആ മേഖലയിൽ സമ്പത്ത് അഥവാ പണം ഏറെ ആവശ്യമായി വരും പക്ഷേ നമ്മുടെ സമ്പാദ്യം ഹലാലിലൂടെയല്ല എങ്കിൽ ഹറാമുകൾ കൂടിക്കലർന്ന ഒരു സമ്പാദ്യമാണ് നാം ഉപയോഗിക്കുന്നതും നമ്മുടെ മക്കളെ തീറ്റിക്കുന്നതും നമ്മുടെ നിത്യോപയോഗത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുകയും ചെയ്യുന്നതെങ്കിൽ ഒട്ടേറെ നഷ്ടങ്ങളും അപകടങ്ങളും നമുക്ക് വരാനുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം സമ്പത്തുമായി ബന്ധപ്പെട്ട് സത്യവിശ്വാസിയോട് രണ്ട് ചോദ്യങ്ങൾ ഏതൊരു മനുഷ്യനോടും പരലോകത്ത് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് നബിസലാഹു അല്ലഹി വസ്ലം ഉണർത്തിയത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ് മിൻ വഫീമ ആ സമ്പത്ത് ഏത് മാർഗത്തിലൂടെയാണ് സമ്പാദിച്ചത് എന്നതിനെ സംബന്ധിച്ചും ഏത് വഴിയിലാണത് ചെലവഴിച്ചത് എന്നതിനെ സംബന്ധിച്ചുമുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ എപ്പോഴും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ മേഖലയിൽ നമുക്ക് സൂക്ഷ്മത പാലിക്കുവാൻ സാധിക്കും ഹറാമിലൂടെയുള്ള സമ്പാദ്യമാണ് നമ്മുടെ കൈകളിലേക്ക് വരുന്നതെങ്കിൽ ആ സമ്പാദ്യത്തിൽ ബറക്കത്തില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയില്ല എന്നത് നാം മറന്നു പോകരുത് നമ്മളനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ അടിബാധത്തുകൾ അള്ളാഹു സ്വീകരിക്കാതിരിക്കാൻ ഒരു തടസ്സമായി നമ്മുടെ സമ്പാദ്യത്തിൻ്റെ വിഷയത്തിലുള്ള ശ്രദ്ധയില്ലായ്മ ഹറാമുകൾ കടന്നു വരുന്ന പഴുതുകൾ ആയിത്തീരും എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ വിഷമിക്കുകയും പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ആ ചെയ്യുമ്പോൾ ആ ദ്വാ ഉത്തരം കിട്ടാതിരിക്കാൻ വലിയൊരു തടസ്സമായി ആ സമ്പാദ്യം നിഷിദ്ധമായ മാർഗത്തിലൂടെയുള്ള വരുമാനങ്ങൾ ആയിത്തീരുമെന്നത് നമ്മെ ഏറെ കൂടി ചിന്തിപ്പിക്കേണ്ട മറ്റൊരു സംഗതിയാണ് മറിച്ച് വേണ്ടി നമുക്ക് തിന്മകൾ വേണ്ട എന്ന് വയ്ക്കാൻ സാധിച്ചാൽ പടച്ചറപ്പിൻ്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് കാാംക്ഷിച്ചുകൊണ്ട് ആ മാർഗത്തിലൂടെയുള്ള ലാഭങ്ങൾ എത്ര വലുതാണെങ്കിലും എനിക്കത് വേണ്ട എന്നൊരു വിശ്വാസി തീരുമാനിച്ചാൽ അലൈഹി അറിയിച്ചതുപോലെ അള്ളാഹു അതിനേക്കാൾ ഉത്തമമായത് ലില്ലാഹി ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ബലി കഴിച്ചാൽ അഥവാ വേണ്ട എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചാൽ അള്ളാഹു അതിനേക്കാൾ ഉത്തമമായത് അയാൾക്ക് പകരം നൽകുമെന്ന് ഒരു ഹദീസിന്റെ ആശയമായി വ്യത്യസ്ത രൂപത്തിൽ ആ ആശയം സ്ഥിരപ്പെട്ടു വന്നതായി പണ്ഡിതന്മാർ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് സലഫുശാലിഹിങ്ങൾ ആ വിഷയത്തിൽ കാണിച്ച സൂക്ഷ്മത നമുക്ക് ഒരു മാതൃകയാകണം ഭർത്താക്കന്മാർ വീടുകളിൽ വിട്ട് ജോലിക്ക് വേണ്ടി സമ്പാദ്യത്തിന് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ അവരുടെ ഭാര്യമാർ സച്ചരിതരായ മുൻഗാമികളുടെ കൂട്ടത്തിൽ പറയാറുണ്ടായിരുന്നു അത്രേ ഞങ്ങൾക്ക് പട്ടിണി സഹിക്കാൻ സാധിച്ചേക്കും പ്രയാസങ്ങൾ ഞങ്ങൾ വേണമെങ്കിൽ സഹിച്ചുകൊള്ളാം എന്നാൽ പടച്ചറപ്പിൻ്റെ ശിക്ഷയും നരകത്തിന്റെ ഭയാനകതയും ഞങ്ങൾക്ക് സഹിക്കാൻ ഞങ്ങൾ അശക്തരാണ് അതുകൊണ്ട് ഹറാമിൻ്റെ സമ്പാദ്യങ്ങളുമായി നിങ്ങൾ വരരുത് ഞങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഹലാലല്ലാതെ ഹറാമുകൾ തീറ്റിക്കരുത് എന്ന് പറഞ്ഞ് അവരുടെ ആ മഹനീയമായ മാതൃക സൂക്ഷ്മത സാമ്പത്തിക മേഖലയിൽ നമുക്ക് പാലിക്കുവാൻ സാധിക്കണം ഹറാമുകൾ കൊണ്ട് തടിച്ചു കൊഴുക്കുന്ന ഏതൊരു ശരീരഭാഗവും അഥവാ അതിലൂടെ കിട്ടുന്ന ഏത് ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും നരകത്തിന്റെ തീക്കനലാണ് നമുക്ക് സമ്മാനിക്കുക എന്ന് നബിസലല്ലാഹു അലൈഹി വസല്മയുടെ താക്കീത് മുഖവിലക്കെടുക്കുവാൻ നമുക്ക് കഴിയണം റഹ്മാനായ റബ്ബ് എല്ലാ രംഗത്തും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിതം വിശുദ്ധമാക്കുവാൻ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വർഹമുല്ലാഹി വാത്തു ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി